നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരവിന്ദാക്ഷനും പറയുന്നത് ആശാന്റേത് പോലത്തെ വാക്കുകളാണ്, കൈകൾ ശുദ്ധം എന്ന്. എങ്കിൽ പിന്നെ എന്തിന് ഇഡി വിടാതെ പിന്തുടരുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു? അപ്പോൾ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ നാടകമായിരിക്കാം കാര്യം എന്നാണല്ലോ സ്വാഭാവികമായും വിലയിരുത്തപ്പെടേണ്ടത്. ബി ജെ പി തുടങ്ങാനിരിക്കുന്ന ബദൽ സഹകരണ സംവിധാനത്തിനായി ഇപ്പോഴുള്ള പാവം കമ്മ്യൂണിസ്റ്റ് സഹകരണ ബാങ്കുകളെ തകർക്കുക അല്ലേ? അപ്പോഴും സംഭവം അങ്ങോട്ട് പിടികിട്ടുന്നില്ല. രാഷ്ട്രീയ നാടകമാണെങ്കിൽ ഇപ്പോൾ കണ്ടെത്തിയതെല്ലാം ഇഡി വെറുതെ പറയുന്നതാണോ, പുറത്തു വരുന്നതെല്ലാം നുണയാണോ? ഇതിനെല്ലാം ഉത്തരമായിരിക്കുകയാണ് ഇഡി കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട്. 17 കണ്ടെത്തലുകളാണ്. എന്തുകൊണ്ട് അരവിന്ദാക്ഷൻ അടക്കമുള്ളവർ മാലാഖമാരല്ല എന്നതിന് തെളിവായി റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്? എന്നിട്ടും പാർട്ടി സെക്രട്ടറി അടക്കം പറയുന്നത് എല്ലാവരും നിരപരാധികളാണ് എന്ന്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ, അതായത് PMLA നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കരുവന്നൂർ കേസിലെ 1 മുതൽ 4 വരെ പ്രതികളായ P സതീഷ്കുമാർ, P P കിരൺ, P R അരവിന്ദാക്ഷൻ, C K ജിൽസ് എന്നിവർ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയോടെ ബിനാമി വായ്പ തട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും നടത്തിയെന്നതിൻ്റെ അതിശക്തമായ തെളിവായി ഇഡിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാരണങ്ങൾ ഇവയാണ്. പ്രതികൾ സംഘടിതമായി ചെയ്തത് സാധാരണക്കാരെ സാമ്പത്തിക തകർച്ചയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളി നീക്കിയ കുറ്റകൃത്യം. സഹകരണ ബാങ്കിലെ പണം കടത്താൻ ചരടുവലിച്ചത് CPM പ്രാദേശിക നേതാവും നഗരസഭാ കൗൺസിലറുമായ PR അരവിന്ദാക്ഷൻ. തട്ടിപ്പ് തിരിച്ചറിഞ്ഞവരെയും വിവരങ്ങൾ ഇഡിക്ക് നൽകിയവരെയും കൊല്ലുമെന്നുവരെ അരവിന്ദാക്ഷൻ ഭീഷണിപ്പെടുത്തി. കുറ്റകൃത്യത്തിൻ്റെ ഗൂഢാലോചനയിലും നടത്തിപ്പിലും അരവിന്ദാക്ഷനുള്ള ആഴത്തിലുള്ള പങ്കാളിത്തം വ്യക്തം. കേസിലെ മുഖ്യപ്രതിയും സ്വകാര്യ ധന ഇടപാടുകാരനുമായ P സതീഷ്കുമാർ, സഹോദരൻ P ശ്രീജിത്ത് എന്നിവരുമായി അരവിന്ദാക്ഷൻ ഫോണിലൂടെ നടത്തിയ ആശയവിനിമയത്തിൻ്റെ ഡിജിറ്റൽ രേഖകൾ പ്രതികളുടെ കൂട്ടുത്തരവാദിത്വത്തിന് തെളിവാണ്. ഡിജിറ്റൽ രേഖകളിൽ കേസിൽ ഉന്നത വ്യക്തികളുടെ പങ്കാളിത്തത്തിനും തെളിവുണ്ട്. സഹകരണ രജിസ്ട്രാർ നടത്തിയ Rule 65 അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൽ പ്രതികൾ ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ച് വിശദാംശങ്ങളുണ്ട്. ഭരണസമിതിയുടെ അറിവും ബാങ്ക് പ്രസിഡന്റിൻ്റെ കയ്യൊപ്പും ഇല്ലാതെയാണ് വൻതുകയുടെ വായ്പകൾ പ്രതികൾ തട്ടിയെടുത്തത്. ഒരു സാധാരണ ജീവനക്കാരൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 50 ലക്ഷം രൂപ വീതമുള്ള വായ്പകൾ തുടർച്ചയായി അനുവദിച്ചത് കാണാം. ഒരേ സ്ഥലം ഈടുവച്ച ഒരേ സമയം പല വായ്പകൾ പലർക്കായി അനുവദിച്ചു. എന്നാൽ തുക പോയത് വായ്പ അനുവദിക്കപ്പെട്ട അംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കല്ല. ബാങ്ക് ആസ്ഥാനത്തു നിന്ന് ലഭിച്ച നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരം വായ്പകൾ അനുവദിച്ചത് എന്ന് ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. ഈടുവച്ച ഭൂമിയുടെ യഥാർത്ഥ കമ്പോള വിലയുടെ അനേക ഇരട്ടിയാണ് വായ്പ അനുവദിച്ചത്. രണ്ടാം പ്രതി PP കിരണിൻ്റെ ബിനാമി സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ ലഭിച്ച 24 കോടി 56 ലക്ഷം രൂപയിൽ 14 കോടി ഒന്നാം പ്രതി P സതീഷ്കുമാറിന് കൈമാറി. 50 ലക്ഷം രൂപ ഒന്നാം പ്രതി PR അരവിന്ദാക്ഷൻ്റെ പേരിൽ സ്ഥിരം നിക്ഷേപമായി നൽകി. ബാങ്കിലെ അക്കൗണ്ടൻ്റായിരുന്ന CK ജിൽസുമായി അടുപ്പമുള്ള 9 വ്യക്തികളുടെ പേരിൽ 5.6 കോടി രൂപ ചോർത്തിയെടുത്തു. CK ജിൽസ് നടത്തിപ്പുകാരനായ കരുവന്നൂർ സഹകരണ ബാങ്ക് സൂപ്പർ മാർക്കറ്റിൽ 1 കോടി 50 ലക്ഷം രൂപയുടെ സ്റ്റോക്കിൻ്റെ കുറവും ഇഡി കണ്ടെത്തിയതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു കാര്യം, പ്രതികളെയെല്ലാം പരസ്പരം കൂട്ടിയോജിപ്പിച്ച കണ്ണിയും ഇവരുടെ ഉപദേശകനും PR അരവിന്ദാക്ഷനാണ് എന്നതാണ്. അരവിന്ദാക്ഷനെ സംരക്ഷിക്കുന്ന ഉന്നതരെക്കുറിച്ചുള്ള മൊഴികളും ലഭിച്ചിട്ടുള്ളതായി റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ആരും ആരെയും ഒറ്റരുത് എന്ന്. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരുന്നല്ലോ സംഭവം. കരുവന്നൂർ കേസിൽ പാർട്ടി പ്രതിസന്ധി നേരിടുകയാണെന്നും പാർട്ടിയെയും നേതാക്കളെയും ഒറ്റുകൊടുക്കുന്ന നിലപാട് സ്വീകരിക്കരുതെന്നും അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുമാണ് MV ഗോവിന്ദൻ താക്കീതിൻ്റെ സ്വരത്തിൽ നിർദ്ദേശിച്ചിരുന്നത്. കരുവന്നൂരിന് പിന്നാലെ മറ്റ് ബാങ്കുകളുടെ അടക്കം പ്രവർത്തനങ്ങളിൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നിലും കുറ്റാരോപിതരായ നേതാക്കളുടെ ഒറ്റ നടന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും ഗോവിന്ദൻ പറയുകയുണ്ടായല്ലോ. ഇക്കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ നിന്ന് MV ഗോവിന്ദൻ വിശദാംശങ്ങളും തേടിയിരുന്നു. AC മൊയ്തീനെതിരെയുള്ള അന്വേഷണത്തെ തൽക്കാലം ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചില്ല എങ്കിൽ വലിയ തിരിച്ചടി പാർട്ടിക്ക് ജില്ലയിൽ ഉണ്ടാകുമെന്നായിരുന്നു യോഗം മൊത്തത്തിൽ വിലയിരുത്തിയത്. ഇഡി അന്വേഷണം വന്നപ്പോൾ AC മൊയ്തീനും അരവിന്ദാക്ഷനും എല്ലാം ചെറുത്തുനിൽപ്പ് നടത്തിയതും
എന്നിട്ടും ഇ ഡി വിടാതെ പിന്തുടരുന്നതിൽ നിന്നും എല്ലാം എല്ലാവർക്കും വ്യക്തമാണ്. കാര്യങ്ങൾ വ്യക്തതയിലേക്ക് എത്തുന്നതിനാലായിരിക്കണം പാർട്ടി സെക്രട്ടറി ഒറ്റരുതെന്ന് താക്കീത് നൽകിയത്. തെറ്റ് ചെയ്തെങ്കിലേ അത് തുറന്നു പറയരുത്, ഒറ്റരുത് എന്ന താക്കീതിന് പ്രസക്തിയുള്ളൂ. ആരുടെയും പേര് പറയരുത് എന്ന് പറയേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് ഭയമുണ്ട്. അതാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇ ഡി റിമാൻഡ് റിപ്പോർട്ടിൽ എല്ലാം വ്യക്തമായി എഴുതിയതിൻ്റെ പ്രസക്തിയും. പണം ചാക്കിൽ കെട്ടി കടത്തുന്നത് കണ്ടുവെന്ന് പറയണമെന്ന അരവിന്ദാക്ഷനെ ഇ ഡി നിർബന്ധിച്ചുവെന്നാണല്ലോ പറയുന്നത്. അത്തരമൊരു കാര്യം ദേശാഭിമാനി എഴുതിയെങ്കിൽ പണം ചാക്കിൽ കയറി പോയിട്ടുണ്ട്, പാർട്ടി അതുകൊണ്ട് തന്നെ അരവിന്ദാക്ഷനോടൊപ്പമാണ് എന്ന് സെക്രട്ടറി പറഞ്ഞതിൻ്റെയും പൊരുളതല്ലേ. എല്ലാ ഘട്ടത്തിലും അരവിന്ദാക്ഷനും മറ്റു പ്രതികൾക്കും ചോദ്യം ചെയ്യൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല.